നമസ്കാരം. ആയുർ ജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു വേനൽക്കാലത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ചർമ്മം സംരക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫേഷ്യലിൻ്റെ ശരിയായിട്ടുള്ള മെത്തേഡൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്, ഒരു സിമ്പിൾ കുഞ്ഞു ഫേഷ്യലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇതിന് ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതും സ്കിൻ കെയറിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള തക്കാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തക്കാളിയുടെ പൾപ്പ് നമുക്ക് വളരെയേറെ സ്കിൻ ലൈറ്റനിങ്ങിനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, എപ്പോഴും വെയിലേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെലാസ്മ ടൈപ്പുള്ള പ്രശ്നങ്ങളും അതുപോലെയുള്ള കരിമംഗല്യം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സഹായകരമായിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദിവസേന ഉപയോഗിക്കുന്നതിലും ഒരു തെറ്റുമില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ്, ഓയിലി സ്കിന്നിന് വരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. എക്സസ് ആയിട്ടുണ്ടാവുന്ന സെബം പ്രൊഡക്ഷനെയൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഗുണങ്ങൾ സ്കിന്നിനുണ്ട്. പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്, ഞാൻ അതിലേക്ക് ഒത്തിരി പോകുന്നില്ല. നമുക്ക് സ്കിൻ കെയറിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ മറ്റനേകം ആയുർവേദ മരുന്നുകളുടെ കൂടെയൊക്കെ തന്നെ പറയാറുണ്ട് മുഖ ലേപം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എന്നുള്ളതും കണ്ടു നോക്കാം. സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് അറിയാമല്ലോ ടൊമാറ്റോ തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. നല്ല പഴുത്തിരിക്കുന്ന ഒരു തക്കാളി എടുത്താൽ മതി. ഒരു ഒന്ന് തന്നെ ധാരാളമായിരിക്കും, ഒന്നോ രണ്ടോ പേർക്ക് ഉപയോഗിക്കാൻ തന്നെ ഒരു തക്കാളി ധാരാളമാണ്. ടൊമാറ്റോ എപ്പോഴും തന്നെ ഒന്ന് മുഖം ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിലെ ലൈക്കോപിൻ ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ നമ്മുടെ സ്കിന്നിനെ തന്നെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. സെബം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പച്ചക്കറി കൂടെയാണ്. അതുപോലെ തന്നെ ടാന് കുറയ്ക്കാൻ നല്ലതാണ്. പുറത്തൊക്കെ വെയിലേറ്റ് കഴിഞ്ഞാലുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ മാറാൻ ഇത് വളരെ ബെസ്റ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നന്നായി പഴുത്തൊരു തക്കാളി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പ്യൂരിയാണ് നമുക്ക് ലാസ്റ്റ് വരെ ആവശ്യമുള്ളത്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ക്ലെൻസിങ് മെത്തേഡാണ് ചെയ്യുന്നത്. മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ അല്പം ഒരു സ്പൂണ് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് അതേ അളവിൽ തന്നെ തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് എടുക്കേണ്ടത്. തിളപ്പിച്ച പാൽ എടുക്കരുത്. അപ്പം ആ പച്ചപ്പാൽ ചേർത്തിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യുകയാണ് വേണ്ടത്. രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ അല്ലൊരു പഞ്ഞി എടുത്തിട്ട് അതിലേക്ക് മുക്കി കഴുത്തിലെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. കഴുത്തും അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യണം. കാരണം നെക്ക് സൈഡിന് വേറൊരു കളറും ഫേസിന് വേറൊരു കളറുമായിട്ട് മാറുമില്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴായാലും കഴുത്ത് കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ വേണം പാക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സ്ക്രബാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരി, അതുപോലെ തന്നെ അല്പം പഞ്ചസാരയും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാരയ്ക്ക് ഏറ്റവും നല്ല സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പം ഡെഡ് സ്കിൻ സെൽസൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് റൗണ്ടിൽ നമുക്കൊന്ന് മസാജ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫേസ് പാക്കാണ്. ഈ പാക്കിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ പ്യൂരിയും അതേ അളവിൽ തന്നെ കടലപ്പൊടിയാണ് എടുത്ത് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് നിങ്ങൾക്ക് കടലമാവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ മോരാണ്, തൈര് വേണ്ടവരെടുക്കാം. പക്ഷേ മോരെല്ലാം സ്കിൻ ടൈപ്പിനും ഒരുപോലെ ബെറ്റർ ആയിട്ടുള്ളതാണ്. തൈരാകുമ്പോൾ ഓയിലി സ്കിന്നിന് ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോരാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതുപോലെ ഞാൻ അല്പം തേനും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഒരു 20 മിനിറ്റോളം വെച്ചിട്ട് വാഷ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ
ഇതിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു കുഞ്ഞു ഫേഷ്യൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരമുള്ളതായിരിക്കും. കാരണം ഏത് സ്കിൻ ടൈപ്പിനും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ ഫെയർനെസ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൽ വരുന്ന ചെറിയ കുത്തുകളും പാടുകളും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വെയിലേറ്റാലുണ്ടാവുന്ന ആ ഒരു സ്കിന്നിനുണ്ടാവുന്ന ഡൾനെസ്സും ഒക്കെ തന്നെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്നതാണ്. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അത് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പം എല്ലാവർക്കും, ഇതിപ്പം സ്ത്രീകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, പുരുഷന്മാർക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു ലീവുള്ള ദിവസം നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഇത് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് കഴിഞ്ഞാൽ, ഒരു 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കിന്നിന് ഏജിങ്ങിൻ്റെ ചില സൈൻസൊക്കെ കാണിച്ചു തുടങ്ങും. അത് ഏജിങ് സ്പോട്ടായിട്ടാവാം, അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ചുളിവുകളായിട്ടാവാം, ഏതെങ്കിലും രീതിയിലൊക്കെ വരും. നമുക്ക് പൊതുവേ കൊളാജൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കുറഞ്ഞു വരും, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ചെറുതായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 30 കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ സിമ്പിളാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഇത്തരം ബ്യൂട്ടി ടിപ്സൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.